പത്രിക നടപ്പിലാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുമെന്നും പി രാജീവ് 24നോട് പറഞ്ഞു. മന്ത്രിസഭാംഗങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണെന്നും പി രാജീവ് പറഞ്ഞു. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ പുതുമുഖ്യമന്ത്രി പി രാജീവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, തീരുമാനം പുറത്തു വന്നിരിക്കുന്നു, എന്താണ് ആദ്യ പ്രതികരണം? തീരുമാനം പത്രക്കുറിപ്പായി പാർട്ടി അറിയിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ മന്ത്രിസഭയിൽ പാർട്ടിയുടെ പ്രതിനിധികളായിട്ടുണ്ടാവുക എന്നുള്ളത് ഓരോരുത്തരും പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് പരമാവധി ശ്രമിക്കും. വലിയ ചുമതലയാണ്. അതെ, പ്രകടന പത്രിക നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. പ്രത്യേകിച്ചും ഓരോ ഉത്തരവാദിത്വവും ഓരോ വെല്ലുവിളി തന്നെയാണ്. അത് പാർട്ടി ഏൽപ്പിക്കുമ്പോൾ പാർട്ടിയുടെയും മുന്നണിയുടെയും കാഴ്ചപ്പാടനുസരിച്ച് സമൂഹത്തിനും ജനങ്ങൾക്കും വേണ്ടി പരമാവധി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ശ്രമമായിരിക്കും ഈ ഘട്ടത്തിലും തുടരുക. ഒരു ടീം മൊത്തമായി മാറി, സ്വാഭാവികമായും അതിൻ്റെ ഒരു ഭാഗമാവുകയാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുക? അത് നല്ലൊരു തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. പൊതുവായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി സമൂഹം നന്നായി അംഗീകരിച്ചു. അതേ മാനദണ്ഡങ്ങളെ പോലെ തന്നെ ഈ ഘട്ടത്തിലും പാർട്ടിക്ക് ഒരു പൊതു മാനദണ്ഡം സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ടീമിനെയാണ് പാർട്ടി പ്രതിനിധി. തലമുറ മാറ്റത്തിലെ നിർണായക തീരുമാനമായി കാണാമോ? അത് മുന്നോട്ട് പോവുകയാണല്ലോ. അതിനനുസരിച്ചുകൊണ്ട് ഓരോ ഘട്ടത്തിലും പുതിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ കാണാൻ പാർട്ടി ശ്രമിക്കുന്നു. അത് സമൂഹം പൊതുവെ പാർട്ടി ധീരമായി എടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിച്ചു എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളത്. ശൈലജ ടീച്ചറിനെ അടക്കം മാറ്റി എന്നുള്ള ചില വിമർശനം ആരും മാറ്റില്ലല്ലോ. ഒരു മന്ത്രിസഭയെക്കുറിച്ച് ചർച്ച ചെയ്യലാണ്. ഏകകണ്ഠമായിട്ട് എല്ലാവരും കൂടി ഒരു പൊതു മാനദണ്ഡം കണ്ടു. ആ പൊതു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയായിരിക്കും തീരുമാനിക്കാൻ ചെയ്യുന്നത്.